പ്രൊഫഷണലിസം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഹൗ ഞാൻ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ക്രിയേറ്റീവ് സ്പേസിൽ ഇത്രയും 150-200 പേര് ഒരു സ്പേസിലേക്ക് വരുമ്പം എങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യേണ്ടത്, ഒരു സീനിയർ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടതെന്നല്ല ഞാനിപ്പോൾ കാണുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് എല്ലാവരും ഈക്വൽ ആണ് ബ്രോ. നിങ്ങളെല്ലാവരും വി ഓൾ ഹാവ് അവർ എക്സ്പീരിയൻസ്, ആ സീനിയോറിറ്റിയും കാര്യങ്ങളും, പക്ഷെ അത് വെച്ചിട്ട് ഒരാളുടെ മെക്കിട്ട് കയറി നടന്നു പോകാൻ പറ്റില്ല എന്നുള്ള സ്പേസിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ പ്രൊഫഷണലിസം, ഐ ക്യാൻ ഓൺലി സ്പീക്ക് ഫ്രം മൈ എക്സ്പീരിയൻസ് ഇൻ മൈ പ്രൊഫഷൻ. ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഓൾ കോൺവെർസേഷൻസ് ഓൺ എ ഡീപ്പർ ലെവൽ വിച്ച് ഐ ഹാവ് നോട്ട് ഗോൺ ഇൻ ടു ബി ഓണസ്റ്റ്. ചില ഇതേപോലെ കാറ്റഗറീസ് ഓഫ് കോൺവെർസേഷനെ നമ്മൾ, ചിലതിന് ബുദ്ധിജീവി എന്ന് പറയുന്നു, ചിലതിന് അല്ല എന്ന് പറയുന്നു. ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെ ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. കീപ്പിംഗ് അപ്പ് വിത്ത് ദ കർഡേഷൻസ് കാണുമ്പോഴും ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. സോ ഐ ഡോണ്ട് എവർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ബുദ്ധിജീവി ആൻഡ് വാട്ട് ഇസ് നോട്ട്. ഇപ്പം ടെക്നിക്കലായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഡെഫിനിഷനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെയിൻറ്റിങ് ക്ലാസ്സിന് പോയി, അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല ഈ ആക്ടറോ മറ്റേ ആക്ടറോ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാണെന്ന് കേട്ടു, അല്ലെങ്കിൽ വേറൊരു ഗോസിപ്പ് കോളം വായിച്ചു. ഇത് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഇൻ്റലക്ട് ഉപയോഗിക്കുന്നുണ്ട്, വേറെ സ്പേസ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, പക്ഷെ ഇൻ്റലക്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ പക്ഷെ ഞാനതിലൊരു നമ്മുടെ ഫ്രാൻസിസ് ബേക്കണിൻ്റെ എസ്സേനെ പറ്റി മാത്രം സംസാരിക്കുമ്പോഴാണ് ബുദ്ധി ജീവി ആവുന്നത് എന്നുള്ളതിനോടാണ് എനിക്ക് വിയോജിപ്പ്. So because it's just unnecessary categorization, to be honest. ഈ ഇടപെടൽ നടത്തുമ്പോൾ സ്ക്രിപ്റ്റിൽ ഇടപെടാറുണ്ട്, സ്ക്രിപ്റ്റ് ഇങ്ങനെ ആവണം എന്ന് പറയാറില്ല, ഇങ്ങനെ അത് ശരിക്കും അതിന്റെ ഒരു ചർച്ച ഡിസ്കഷന്റെ ഭാഗമാണ്, കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. ആ സ്പേസിൽ സത്യത്തിൽ നമ്മൾ കൂടെ പരിചയപ്പെടുത്തുകയാണ് സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു, പക്ഷെ പാർവതിയെ സമീപിക്കുന്നവർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു തരത്തിലായിരിക്കും വരിക. കുഴപ്പമില്ല, പാർവതിയോട് സംസാരിച്ചാൽ ചേഞ്ചസ് വരുത്താം എന്നുള്ളത്, അത് ശരിക്കും ഒരു പ്രിവിലേജ് ആയി മാറിയിട്ടുണ്ട് പാർവതി. ഞാൻ തുടക്കം മുതൽ പറയാറുള്ളതാണ് രജനീഷ്, ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് സിനിമയിൽ എന്നെ കൊണ്ടുവന്ന അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഗോഡ് മദർ ഫിഗർ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തുടക്കം മുതൽ ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരികയാണെങ്കിലോ ഓഫീസിൽ വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിലോ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമല്ലോ നമ്മൾ, നിങ്ങൾ ഈ 3 മാസം കൊണ്ട് ഇതാണ് നിങ്ങളുടെ എൻ, ഇത്രയും നിങ്ങൾ ഇത്ര പ്രൊഫൈൽസ് അല്ലെങ്കിൽ ഇത്ര അക്കൗണ്ടിൽ നമുക്ക് ഇത്രയും എത്തണം, നിങ്ങളുടെ നമ്പർ ഇതാണ് അച്ചീവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വീട്ടിൽ പുല്ല് പറിക്കാൻ വരുന്ന ആളോട് നമ്മൾ പറയും ഈ ഏരിയ മാത്രം ചെയ്താൽ മതി, അത് ചെയ്യരുത്, ആ ദിവസത്തിൻ്റെ നിങ്ങളുടെ വേതനം ഇത്രയായിരിക്കും എന്ന് പറയും. പക്ഷേ ഒരു നടി ഒരു ഡയറക്ടറിനോട് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിക്കുമ്പോൾ മാത്രം നിങ്ങളെ ഞാൻ ലോഞ്ച് ചെയ്യല്ലേ, നിങ്ങൾക്ക് എന്തിനാ പൈസ, നിങ്ങളെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഓഫർ തരികയാണ്, യു ഷുഡ് ജസ്റ്റ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് എ ലേബർ, ഇറ്റ്സ് എ സർവീസ്. അതുകൊണ്ട് തുടക്കം മുതലേ ഞാൻ പറയുകയാണ്, ഞാൻ വന്ന് അഭിനയിക്കാം, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് സ്കില്ലുണ്ട്, ഞാൻ എന്നെ തന്നെ പാകപ്പെടുത്തി എടുത്താണ് വരുന്നത്.